കോമൺ ആയിട്ടുള്ള അതായത് സാധാരണഗതിയിൽ കാണുന്ന ഒരു ഇഷ്യൂ ആണോ അതിനൊരു മെഡിക്കൽ കണ്ടീഷൻ ആയിട്ട് കാണേണ്ടതുണ്ടോ? സാധാരണ ഒരു 90% കൗമാരപ്രായക്കാരിലും അത് പയ്യന്മാരായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ഒരുപോലെ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ്. അതൊരു അസുഖം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റില്ല, ഒരു അവസ്ഥയാണ് മുഖക്കുരു. പക്ഷേ അത് ഒരു തുടർച്ചയായി അവർക്കൊരു മാനസിക പ്രശ്നമുണ്ടാക്കുന്ന നിലയിലേക്കും ഇല്ലെങ്കിൽ അതൊരു ശരീരത്തിലെ തന്നെ ബാധിക്കുന്ന ഒരവസ്ഥയിലേക്കും വരുമ്പോൾ മാത്രമാണ് മുഖക്കുരു ഒരു രോഗമെന്ന രീതിയിൽ ചികിത്സിക്കേണ്ടി വരിക. ഏത് പ്രായം മുതൽ നമുക്ക് മുഖക്കുരു കണ്ടു തുടങ്ങാൻ? പറയാം, കുട്ടികളിലെ ചെറിയ കുട്ടികൾ ഇപ്പോൾ 5-ാം ക്ലാസ്സിലോ 6-ാം ക്ലാസ്സിലോ ഒക്കെ ആയിരിക്കുന്ന കുട്ടികൾ വളരെ ക്ലീൻ ആയിട്ട് നല്ലൊരു മുഖമുള്ള ആൾക്കാർ അതൊരു 8-ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ രീതിയിൽ മുഖക്കുരു വന്നു തുടങ്ങി, അതൊരു 10th or 12th സ്റ്റാൻഡേർഡ് ആകുമ്പോൾ മുഖം പുറത്ത് കാണിക്കാൻ പറ്റാത്ത രീതിയിൽ വികൃതമാകുന്ന തരത്തിലേക്ക് വരെ പോകാറുണ്ട്. പക്ഷേ പണ്ട് കാലത്ത് ഉള്ള കുട്ടികളെക്കാട്ടി ഇപ്പോൾ കുട്ടികൾ കൂടുതൽ അവെയർ ആയതുകൊണ്ട്, കൂടുതൽ ഇതിനെക്കുട്ടി കുട്ടികളും മാതാപിതാക്കളും ബോധവാന്മാരായതുകൊണ്ട് അത്രയും ഒരു ബോർ സിറ്റുവേഷനിലേക്ക് കുട്ടികളുടെ മുഖം പോകാറില്ല. നമുക്ക് മുഖക്കുരു വരുന്നുണ്ട്, അത് സാധാരണഗതിയിൽ അത് മുഖത്ത് മാത്രം ഒതുങ്ങി നിൽക്കുമോ മറ്റേതെങ്കിലും ഭാഗത്തേക്ക് ചെവിയുടെ ബാക്ക് സൈഡിലേക്കോ അല്ലെങ്കിൽ കഴുത്തിലേക്കോ ഒക്കെ ഇത് വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന് നമുക്ക് കുരു എന്ന് വിളിക്കാം. മുഖത്ത് വരുന്നത് കൊണ്ടാണ് ഇത് മുഖക്കുരു എന്ന വാക്ക് അറിയപ്പെടുന്നത്. ചിലവർക്ക് മനസ്സിലാകും തലയിൽ തന്നെ മുടി ചീകുന്ന സമയത്ത് തലയിൽ കുരുക്കൾ തൊട്ട് നോക്കുമ്പോൾ വേദനയുള്ള കുരുക്കൾ ഉണ്ടാകാം. ചിലവർക്ക് മുതുകിലോ തോളുകളിലോ ചെറിയ കുരുക്കൾ വരുന്നത് കാണാം. ഇതെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സെബം എന്ന് പറയുന്ന സെക്രീഷൻ ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്. അതായത് കൈകാലുകൾ, കൈപ്പത്തിയോ കാൽപ്പത്തിയോ ഒഴികെ ബാക്കി സ്ഥലങ്ങൾ എവിടെയും ഈ സെബം എന്ന് പറയുന്ന ഡിസ്ചാർജ് കൂടുതലുണ്ടാകുന്നതാണ്. അത് അരയ്ക്ക് മുകളിലേക്കാണ് കൂടുതലുണ്ടാകുന്നത്. മുഖത്തും തലയിലുമാണ് കൂടുതലുണ്ടാകുന്നത്. അതുകൊണ്ട് ഇത് വരുന്ന എല്ലാ ഭാഗങ്ങളിലും കുരുക്കൾ വരാം. തീർച്ചയായിട്ടും നമ്മൾ വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ വരും? എപ്പോഴും പലതരത്തിലുള്ള ഹോം റെമഡീസ് പലതരം ചാനലുകളിലൂടെയും ചർച്ചകളിലൂടെയും മാഗസീൻസിലൂടെയും ഇൻ്റർനെറ്റിലൂടെയും ആൾക്കാർ അറിയുന്നതാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ സേഫായിട്ട് ചെയ്യാൻ പറ്റുന്ന വീട്ടിലൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും? വീട്ടിൽ നമുക്കൊരു ഒറ്റമൂലി അല്ലെങ്കിൽ ഹോം റെമഡി എന്ന രീതിക്ക് ഒരുപാട് സാധനങ്ങൾ പറയാം. പക്ഷേ ബേസിക്കലി ഇത് ഏത് രീതിയിൽ നമുക്ക് ഗുണപ്രദമാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും നല്ല ഒറ്റമൂലികൾ. സാർ, മുഖക്കുരുവിന് സാർ പറഞ്ഞു നാരങ്ങനീര് തേക്കാമെന്ന് പറഞ്ഞു, അല്ലാന്നുണ്ടെങ്കിൽ പാൽപ്പാട തേക്കാമെന്ന് പറഞ്ഞു, തൈര് തേക്കാമെന്ന് പറഞ്ഞു, ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഇത്തരം ഹോം റെമഡീസ് ഉപയോഗിക്കുമ്പോൾ അത് എപ്പോഴുപയോഗിക്കണം, അത് എത്ര നേരം ഉപയോഗിക്കണം, ഈ ഹോം റെമഡീസ് നമ്മുടെ എല്ലാ സ്കിൻ അല്ലെങ്കിൽ എല്ലാ തരം സ്കിൻ കണ്ടീഷൻ ഉള്ളവർക്കും ഉപയോഗിക്കാം? അതെ, അത് നമ്മൾ ഓരോരുത്തരുടെ സ്കിൻ കണ്ടീഷൻ നോക്കി സെലക്ട് ചെയ്യേണ്ടതാണ്. ഉദാഹരണം പറഞ്ഞാൽ വൈറ്റമിൻ സി അലർജി ഉള്ളവർ, അതായത് വൈറ്റമിൻ സി പുളിയുള്ള സാധനങ്ങൾ ചിലവർക്ക് സ്കിന്നിന് പൊളിഞ്ഞിളകുന്ന ടെൻഡൻസി ഉണ്ടാക്കും. അങ്ങനെയുള്ളവർ നാരങ്ങ നീര് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഗുണത്തേക്കാളേറെ വളരെയേറെ മുഖം മോശമായി വരുന്നത് കാണാം. സോ നമുക്ക് ശരീരത്തിൽ ഇപ്പം ഗുണം ചെയ്യുന്ന വസ്തുക്കൾ ഉപയോഗിക്കാം. അത് ഓരോരുത്തരുടെയും ശരീരപ്രകൃതി അനുസരിച്ച് ഒരു എക്സ്പേർട്ടായിട്ടുള്ള ഒരു ഡോക്ടറിനോ അല്ലെങ്കിൽ ഒരു ബ്യൂട്ടീഷ്യനോ തിരഞ്ഞെടുക്കാവുന്നതാണ്. അതല്ലാതെ ഒരിക്കലും TVയിൽ കാണുന്നതോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ കേൾക്കുന്നതോ ആയിട്ടുള്ള വസ്തുക്കൾ നേരിട്ട് ഉപയോഗിച്ച് നോക്കുന്നത് ഗുണകരമാവില്ല. രാത്രി കിടന്നുറങ്ങുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണം, കിടന്നുറങ്ങാൻ മുമ്പ് പോകുന്നതിന് മുമ്പായിട്ട് മുഖക്കുരു വരാൻ സാധ്യതയുള്ളവർ അല്ലെങ്കിൽ മുഖക്കുരു ഉള്ള ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? സാധാരണ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. രാവിലെ ഉണർന്നെഴുന്നേറ്റ് ആദ്യം കണ്ണാടിയിൽ നോക്കിയാൽ മുഖം നിറച്ചൊരു എണ്ണമയം ഉള്ളതായി കാണാൻ സാധിക്കും. അത് രാത്രികളിൽ ഈ മുഖത്ത് ഇതിൻ്റെ പ്രൊഡക്ഷൻ സാധാരണഗതിയിൽ ഉണ്ടാകും. അത് മുറിയിലുള്ള പൊടി, ഇപ്പോൾ ഫാനിടുന്ന സമയത്ത് പൊടി ഒരുപക്ഷെ മുഖത്ത് അടിഞ്ഞുകൂടാനുള്ള സാധ്യതയുണ്ട്. ഹോമിയോപ്പതിയിൽ ഒരു 10 ദിവസം കൊണ്ട് തന്നെ മുഖക്കുരു പൂർണ്ണമായും മാറാറുണ്ട്. നമുക്ക് ഹോമിയോപ്പതി ചികിത്സയിൽ ഉള്ളിൽ കഴിക്കാനുള്ള മരുന്നുകളാണോ അതോ ലേപനങ്ങളാണോ, എങ്ങനെയാണ് അതിൻ്റെ? ഉള്ളിൽ കഴിക്കാവുന്ന മെഡിസിൻസാണ് കൂടുതൽ. പുറമേ ഇടുന്ന മരുന്നുകൾ ആളിൻ്റെ മുഖത്തിൻ്റെ സ്കിന്നിൻ്റെ ഒരു രീതി നോക്കി തീരുമാനിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. തീർച്ചയായിട്ടും നമുക്ക് പല ആൾക്കാരുണ്ട്, നമ്മുടെ യങ്സ്റ്റേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ മുഖത്ത് ബ്ലീച്ച് ഉപയോഗിക്കുക അല്ലെങ്കിൽ ഫേഷ്യൽസ് ഉപയോഗിക്കുക, ഇതൊക്കെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ വളരെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരം അല്ലെങ്കിൽ ബ്ലീച്ചിങ്ങും ഫേഷ്യലും ഒക്കെ മുഖക്കുരുവിനൊരു ചികിത്സ എന്നുള്ള നിലയിൽ തന്നെ തുടരുമോ? മുഖത്തൊരു ചികിത്സ എന്ന രീതിക്ക് നമുക്ക് ഇത് നിർദ്ദേശിക്കാൻ സാധ്യമല്ല. ഒരു സൗന്ദര്യവർദ്ധക വസ്തുക്കൾ എന്ന രീതിക്ക് മാത്രം അതിനെ കാണുന്നതാണ് നല്ലത്. പിന്നെ എക്സ്പേർട്ടായിട്ടുള്ള ബ്യൂട്ടീഷ്യന്മാർ എപ്പോഴും ഫേഷ്യൽ ചെയ്യാനുള്ള വസ്തുക്കൾ തിരഞ്ഞെടുക്കുന്നത് അവരെ കാണാൻ വരുന്നവരുടെ മുഖത്തിൻ്റെ സ്കിൻ ടോൺ അനുസരിച്ചായിരിക്കും അല്ലെങ്കിൽ ചർമ്മത്തിൻ്റെ നേച്ചർ അനുസരിച്ചായിരിക്കും. ചില കെമിക്കലുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മുഖക്കുരുവിനെ കൂട്ടുന്നതായി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴും മുഖക്കുരുവിന് ചികിത്സയായി ഒരു ഫേഷ്യലോ അല്ലെങ്കിൽ അത്തരം ഒരു ബ്യൂട്ടി ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത് ബെറ്റർ ആവില്ല.